എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂസിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇനിഷ്യൽ പേജസിലുള്ള യാഗ്ലി ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. ഇത് ആസാമിലെ ഒരു ഫെസ്റ്റിവലാണ്. ഇത് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇത് ആസാമിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ ആസാമിലെ സോയിങ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ, യാഗ്ലി ഫെസ്റ്റിവൽ. അത് അവിടുത്തെ തിവ ട്രൈബ്സ്മാനാണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഭുട്ടിയ ട്രൈബ്സ് ഓഫ് ഉത്തരാഖണ്ഡ് അല്ല ഇത് ട്രൈബി സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. പക്ഷേ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ദിവ്യ ട്രൈബ്സ്മൻ, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ സാറ്റർഡേയിലെ ന്യൂസിലും ന്യൂസ് അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ദിവ്യ ട്രൈബ്സ്മെൻ, അത് ആസാമിലുള്ള ഒരു ട്രൈബ്സ്മെൻ അല്ലെ ട്രൈബൽ ഗ്രൂപ്പാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. അവരുടെ ഫെസ്റ്റിവലാണ് യാഗ്ലി ഫെസ്റ്റിവൽ എന്നും കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഭുട്ടിയ ട്രൈബ് ഉത്തരാഖണ്ഡിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അത് സ്പീഷീസ് ഇൻ ന്യൂസ് ആണ്. സ്പീഷീസ് ഇൻ ന്യൂസിലെ ബാൻഡഡ് ക്രേറ്റ്, ഓക്കെ, ഈ ഒരു ഇമേജ് കാണുന്ന ഈ ഒരു സ്നേക്കിനെയാണ് ബാൻഡഡ് ക്രേറ്റ് എന്ന് പറയുന്നത്. ഇത് വെനമസ് സ്നേക്ക് സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എലപ്പേഡി അല്ലെങ്കിൽ കോബ്രാസ് അല്ലെങ്കിൽ കോറൽ സ്നേക്കിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു സ്നേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് നമ്മുടെ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന സ്നേക്കാണ്. ഹൈലി ടോക്സിക് ആണ്. റെസ്പിറേറ്ററി പാരാലിസിസ് കോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോക്സിക് വെനമുള്ള സ്പീഷീസ് ആണിത്. അപ്പോൾ ഇത് ലീസ്റ്റ് കൺസേൺ സ്പീഷീസ് ആണ് അണ്ടർ IUCN. അതുകൂടി ഓർത്തിരിക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ ഒരു ചെറിയ ന്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ന്യൂസാണ്. നെക്സ്റ്റ് രണ്ട് ന്യൂസും ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ളതും ഡേറ്റ ഡ്രിവണും ആയിട്ടുള്ള ന്യൂസസ് ആണ്. ഓക്കെ, അത് നമ്മുടെ എഡിറ്റോറിയലിന് താഴെയുള്ള ന്യൂസസ് ആയിരുന്നു. അതിന് രണ്ട് മിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ എത്ര ശതമാനം അത് എഫക്റ്റീവ് ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഓക്കെ, പക്ഷെ കൂടുതലും മെയിൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, ഈ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ ക്രിട്ടിക്കലി എയിംസ് ടു എക്സാമിൻ ഇന്ത്യാസ് പെർഫോമൻസ് ഇൻ ദ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ആയിരുന്നു. അനലൈസ് ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു കൺട്രീസ് പൂർ റാങ്കിങ്. ഓക്കെ, ഇറ്റ് ഓൾസോ ഷെഡ് ലൈറ്റ് ഓൺ ദ ഫെയിലിയേഴ്സ് ഓഫ് വേരിയസ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2022 വന്നതിൽ ഇന്ത്യയുടെ റാങ്കിങ് ഭയങ്കര മോശമായിരുന്നു. അതായത് 180th ആയിരുന്നു ഔട്ട് ഓഫ് 180 കൺട്രീസ്. ഓക്കെ, അപ്പോൾ അതിനുള്ള റീസൺസ് ആണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ അതിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ്. ഓക്കെ, വിച്ച് ഈ EPI ഇൻഡെക്സ് ഇവാലുവേറ്റ്സ് നേഷൻസ് ബേസ്ഡ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് എക്കോസിസ്റ്റം വൈറ്റാലിറ്റി. ഓക്കെ, ഇതിന് 40 പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അക്രോസ് 11 ഇഷ്യൂ കാറ്റഗറീസ് ഇൻക്ലൂഡിംഗ് എയർ ക്വാളിറ്റി, ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഇന്ത്യൻ ഗവൺമെൻറ് ഡിസ്മിസ് ദ റാങ്കിംഗ് ക്ലെയിമിംഗ് ദാറ്റ് ദ മെത്തഡോളജി ഫ്ലോഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം നമ്മൾ അടിക്കുന്നൊരു ഡയലോഗാണ് നമ്മുടെ ആ ഒരു ഇൻഡെക്സ്. ഏത് ഇൻഡെക്സ് നമ്മളെ മോശമായിട്ട് റാങ്ക് ചെയ്താൽ നമ്മൾ പറയും ആ മെത്തഡോളജി മോശമാണെന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു ഇനിഷ്യേറ്റീവിൽ എന്താണ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ഫെയിൽ ചെയ്യാനായിട്ട് ഉള്ള കാരണം? അതിലൊന്ന് സ്വച്ഛ് ഭാരത് മിഷനാണ്. സ്വച്ഛ് ഭാരത് മിഷൻ നമ്മളിപ്പോൾ ഈ ഒരു ഇൻഡെക്സൊക്കെ നമുക്ക് കോട്ട് ചെയ്യാം നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ. അപ്പോൾ എൻവയോൺമെൻറ്റിലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് കോട്ട് ചെയ്യാം. കാരണം ഇതിൽ 180 കൺട്രീസിലുള്ളതിൽ 180th റാങ്ക് ആണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷനും കോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചുള്ള ഈ ഒരു ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അത് കാരണമാണ് ഞാനിത് എടുത്തത് തന്നെ. അപ്പോൾ ഈ മിഷൻ എന്താണ്, ടു ടാക്കിൾ വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. പക്ഷേ ഇതെന്ത് പറ്റി, ഇതൊരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ സാനിറ്ററി വർക്കിൽ കൊണ്ടുവന്നു. പിന്നെ 2020 CAG റിപ്പോർട്ടിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിലെ ഹൈലൈറ്റഡ് പൂർ ക്വാളിറ്റി ഓഫ് ടോയ്ലറ്റ് കൺസ്ട്രക്ഷൻ അണ്ടർ ദ സ്കീം, ലാക്ക് ഇൻറ്റഗ്രേഷൻ വിത്ത് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ലീഡിംഗ് ടു എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. അതായത് ഒരു സ്വച്ഛ് ഭാരത് മിഷനാണ് ഇത് എയിം ചെയ്തെങ്കിലും പക്ഷേ ഇതിൽ പൂർ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഈ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് പ്രോപ്പറായിട്ട് ലിങ്ക് ചെയ്യാനും ഗവൺമെൻറ് സ്കീമിന് പറ്റിയില്ല. ഓക്കെ,
ഈ പ്രൈവറ്റൈസേഷനും പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും കയറി വരുന്നത്. ഓക്കെ, ഗവൺമെന്റ് സ്കീംസ് ഹാവ് ഇൻ അഡ്വേർട്ട്ലി ബിക്കം ടൂൾ കിറ്റ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് സർവീസസ്. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പബ്ലിക് ഹെൽത്ത് സർവീസസിനും അത് കൂടുന്നുണ്ട്. ലാർജ് പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സ് ഹാവ് ടാസ്ക് വിത്ത് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സാനിറ്ററി വർക്ക്. ദീസ് കോൺട്രാക്ടേഴ്സ് കണ്ടിന്യൂ ടു എംപ്ലോയ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ കറണ്ടിയും എപ്പോഴും നമ്മുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് മിഷൻ നടന്ന സമയത്ത് പോലും നമുക്കറിയാം സാനിറ്ററി വർക്കേഴ്സ് കൂടുതലും വരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരാണ്. അതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള സ്കീമിൽ ഈ കമ്മ്യൂണിറ്റീസിൽ നിന്നാണ് എംപ്ലോയ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ലാക്ക് ഓഫ് എഡ്യൂക്കേറ്റ് സാനിറ്റൈസേഷൻ സാനിറ്റേഷൻ ഇൻസ്പെക്ടേഴ്സ് ഇൻ മുനിസിപ്പൽ ബോഡീസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ, ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാസ് ഓൺലി 5 സാനിറ്റേഷൻ ഇൻസ്പെക്ടേഴ്സ് ഫോർ 34 വാർഡ്സ്. ഓക്കെ, അക്രോസ് ഹിമാചൽ പ്രദേശ് ദേർ ആർ ഓൺലി 20 സാനിറ്റേഷൻ ഇൻസ്പെക്ടേഴ്സ് ഫോർ ഓവർ 50 മുനിസിപ്പൽ ബോഡീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതെല്ലാം ഡേറ്റയാണ് കേട്ടോ, ഇതെല്ലാം ഡേറ്റയാണ്. അപ്പോൾ ഈ സാനിറ്റേഷൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഫെയിലിയർ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പം യു പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിലെല്ലാം കോട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണിത്. അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മോഡൽ, അപ്പം ഈ ഇ പി ഐ ഇൻഡെക്സ് മാപ്പ് ചെയ്തിട്ടുണ്ട്. അൺസസ്റ്റൈനബിലിറ്റി ഇൻ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്. ദർ ഈസ് എ പ്രസിംഗ് നീഡ് ടു ഓൾട്ടർ ഡെവലപ്മെൻറ്റ് മോഡൽസ് ടു അലൈൻ വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് കൺസേൺസ്. സുപ്രീം കോർട്ട് ഹൈലൈറ്റ് ചെയ്തു ലിങ്ക്സ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ചേഞ്ചും ഹ്യൂമൻ റൈറ്റ്സും വേണമെന്ന്. ഓക്കെ, ക്ലൈമറ്റ് സയൻറ്റിസ്റ്റ് ആട്രിബ്യൂട്ട് കറണ്ട് എൻവയോൺമെൻറ്റ് പ്രോഗ്രാംസ് ടു ആന്ത്രോജനിക് ആൻഡ് സിസ്റ്റമാറ്റിക് ഫാക്ടേഴ്സ്. അപ്പം ക്ലൈമറ്റ് സയൻറ്റിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്ന ഹ്യൂമൻ ആക്ഷൻസ് ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ചസിന് വരുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഹാവ് ഫോളൺ ഷോർട്ട് ഫോർ ദെയർ ഇൻറ്റൻഡഡ് ഗോൾസ്. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് സാനിറ്റേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ. ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് മോഡൽ ആക്ച്വലി എന്താ ഒരു ഫണ്ടമെൻറ്റൽ ചേഞ്ച് കൊണ്ടുവരണം. അതായത് അതിൽ ഹ്യൂമൻ റൈറ്റ്സും ക്ലൈമറ്റ് ചേഞ്ചും സസ്റ്റൈനബിലിറ്റിയും കോർ ഇഷ്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് അതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പോളിസി മേക്കിംഗ് മസ്റ്റ് ബി ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ഹ്യൂമൻ റൈറ്റ് പ്രിൻസിപ്പിൾസ് ടു എഫക്റ്റീവ്ലി ടാക്കിൾ ദീസ് പ്രസ്സിംഗ് എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ നമുക്കറിയാം ഈ സ്വച്ഛ് ഭാരത് മിഷൻ ആക്ച്വലി ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും എൻവയോൺമെൻ്റൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ ഫോക്കസ് ചെയ്ത് വന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അതിൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അതാണ് വിച്ച് ഇൻ ടേൺ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിനെ ഷോർട്ട് ഫോൾ ചെയ്തത്. അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസോ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റോ ഫോക്കസ് ചെയ്തല്ലായിരുന്നു നമ്മുടെ ഗ്രോത്ത് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കോൺട്രാക്ടർ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് കൊണ്ടുവന്നു ടോയ്ലറ്റ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്ട്സും ഇംപ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ഫോൾസ് വന്നിട്ടുണ്ട്. പിന്നെ സാനിറ്റേഷൻ ഇൻസ്പെക്ടേഴ്സിൻ്റെ ലാക്ക് നമ്മൾ രണ്ട് എക്സാമ്പിൾസ് വെച്ച് സസ്റ്റൈനബിൾ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഡേറ്റ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ കീവേഡ്സ് ഹ്യൂമൻ റൈറ്റ്സ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ എന്താണ് സസ്റ്റൈനബിലിറ്റി, അഡ്രസ്സിങ് ക്ലൈമറ്റ് ചേഞ്ച്, അതെല്ലാം ആൻസേഴ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ച് പ്രിലിംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻക്യാപ്പിനെ കുറിച്ച് മെയിൻസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ആർട്ടിക്കിൾ ക്രിട്ടിക്കലി എക്സാമിൻസ് ദ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ടു അഡ്രസ് ദ ഇഷ്യൂ ഓഫ് എയർ പൊല്യൂഷൻ ഇൻ ദ കൺട്രി. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാം ആൻഡ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ഹൗ സയൻറ്റിഫിക് ടൂൾസ് ആൻഡ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച്. അപ്പം നമുക്കറിയാം ഈ എൻക്യാപ്പിൽ ഗവൺമെൻറ്റിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചാലഞ്ചസ് ഈ ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി ഈയൊരു എൻക്യാപ്പ് നമുക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നും കൂടി ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എൻക്യാപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇറ്റ് സൈറ്റ്സ് അവർ ഇൻ ദ സിറ്റീസ് ഓഫ് അവർ കൺട്രി വിച്ച് അമംഗ് ദ ഫോളോയിങ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആർ നോർമലി കൺസിഡേർഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീഥെയ്ൻ. അപ്പോൾ ഇതിൽ ആൻസർ വന്നേക്കുന്നത് 1, 2, and 3 ആണ്. അതായത് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് 2, 3, 4 ആണ് കേട്ടോ. നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്.
ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് വന്ന ചോദ്യം. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്ന ഗ്യാസസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ പർട്ടിക്കുലേറ്റ് മാറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് എയർ ക്വാളിറ്റി ഇൻഡെക്സുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ആ രീതിയിൽ ഞാൻ ലിങ്ക് ചെയ്ത് പഠിക്കാൻ കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ യു പി എസ് സി ഹാസ് എ ട്രെൻഡ്, അതായത് യു പി എസ് സിക്ക് എന്താണ് ഈ ടോപ്പിക് വൈസ് റിപ്പിറ്റേഷൻ യു പി എസ് സി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പ്രിലിംസിൽ മെയിൻസിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ടോപ്പിക് വൈസ് പ്രിലിംസ് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ മെയിൻസ് ക്വസ്റ്റിനും കൂടി ഇട്ടത്. ഡിസ്ക്രൈബ് ദ കീ പോയിൻറ്റ്സ് ഓഫ് ദ റിവൈസ്ഡ് ഗ്ലോബൽ എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് റീസെൻ്റ്ലി റിലീസ്ഡ് ബൈ ദ ഡബ്ല്യു എച്ച് ഒ. ഹൗ ആർ ദീസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ലാസ്റ്റ് അപ്ഡേറ്റ് ഇൻ 2005? വാട്ട് ചേഞ്ചസ് ഇൻ ദ എൻക്യാപ് ആർ റിക്വയർഡ് ടു അച്ചീവ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ്സ്? അപ്പോൾ ഇത് 2021 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതിൽ കീവേഡ്സ് ആയിട്ട് നമുക്കറിയാം എൻക്യാപ് ഒരു ടേമാണ്. ഓക്കെ, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ്, ഗ്ലോബൽ എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് ലിങ്ക് ചെയ്യുന്ന എന്തിനാണ്? എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ ലിങ്ക് ചെയ്യും, എൻക്യാപ്പിനെ ലിങ്ക് ചെയ്യും. അപ്പം ആ രീതിയിൽ നമ്മളത് നോക്കണം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഇത് 2019 ലോഞ്ച് ചെയ്താണ് ഇന്ത്യൻ ഗവൺമെൻറ് വഴി. എയിംഡ് അറ്റ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കുലേറ്റ് മാറ്റർ കോൺസെൻട്രേഷൻ ബൈ 20-30% ബൈ 2024 ഫ്രം 2007 ലെവൽസ്. ഓക്കെ, അത് 40%ലോട്ട് മാറ്റി 2026 എത്തുമ്പോഴേക്കും 40% കുറയ്ക്കണം എന്ന റിവൈസും ആയിട്ടുണ്ട്. അണ്ടർ എൻക്യാപ് സിറ്റീസ് കണ്ടിന്യൂസ്ലി വയലേറ്റിംഗ് ആനുവൽ പി എം ലെവൽസ്, പർട്ടിക്കുലേറ്റ് മാറ്റർ ലെവൽസ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻഡ് ഇംപ്ലിമെൻറ്റ് ആനുവൽ ക്ലീനിങ് ആക്ഷൻ പ്ലാൻസ്, അതേ ആനുവൽ ക്ലീൻ എയർ ആക്ഷൻ പ്ലാൻസ് ക്യാപ്സ്. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്യാപ്സ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് അലോക്കേറ്റഡ് സബ്സ്റ്റാൻഷ്യൽ ബഡ്ജറ്റ് ഓഫ് 10,422 crore. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, അതിൽ 2024 20-30% നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. പർട്ടിക്കുലർ മാറ്ററിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2017 ലെവൽസിൽ നിന്നാണ്. പിന്നെ അത് ലേറ്റർ റിവൈസ് ചെയ്തു 40% ബൈ 2026. ഓക്കെ, അപ്പം പിന്നെ ക്യാപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു എൻക്യാപ്പ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചാലഞ്ചസ് എന്താണ്? അപ്പം ഡിസ്പൈറ്റ് മോസ്റ്റ് സിറ്റീസ് പ്രോആക്റ്റീവ്ലി സബ്മിറ്റിംഗ് ദെയർ ക്യാപ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഹാസ് ബീൻ ഇൻകൺസിസ്റ്റൻറ്റ്. ഓക്കെ, ഓൺ ആവറേജ് ഓൺലി 60% ഓഫ് അലോക്കേറ്റഡ് ഫണ്ട്സ് ഹാവ് ബീൻ യൂട്ടിലൈസ് സോ ഫാർ. അലാമിംഗ്ലി 27% ഓഫ് സിറ്റീസ് ഹാവ് സ്പെൻഡ് ലെസ് ദാൻ 30% ഓഫ് ദെയർ ഡെസിഗ്നേറ്റഡ് ബഡ്ജറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ക്യാപ്സിൻ്റെ കാര്യങ്ങളെല്ലാം സിറ്റീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ പോലും നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. മേജർ സിറ്റീസ് ലൈക്ക് വിശാഖപട്ടണം ആൻഡ് ബാംഗ്ലൂരു ഹാവ് സ്പെൻഡ് നിയർലി 0% ആണ് അവർ സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, എൻക്യാപ് ഫണ്ട്സിൽ. ഓക്കെ, അതൊക്കെ ഡേറ്റകളാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഡിലേസ്, അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ എന്താണ് വരുന്നത്? ഡിലേസ് ഇൻ ഒബ്ടെയിനിങ് അപ്രൂവൽ ഫ്രം കോമ്പറ്റൻറ്റ് അതോറിറ്റീസ് സച്ച് ആസ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഇൻ ടെൻഡറിങ് പ്രോസസ്സസ് അല്ലെ പ്രൊക്യൂറിങ് പ്രോഡക്ട്സ് ലൈക്ക് മെക്കാനിക്കൽ സ്വീപ്പേഴ്സ് ആൻഡ് ഇലക്ട്രിക് ബസ്സസ്. അപ്പോൾ ഇതിൽ ബ്യൂറോക്രാറ്റിക്കൽ ടെക്നിക്കൽ ഡിലേസ് ഇതിൽ വന്നിട്ടുണ്ട്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് ലീഡിംഗ് ടു കൺഫ്യൂഷൻ ആൻഡ് ഇന്നെഫിഷ്യൻസീസ്. ടൈം കൺസ്യൂമിംഗ് ടാസ്കുകളാണ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് കൺട്രോൾ മെഷേഴ്സ് ആൻഡ് ദ ആബ്സെൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ടൈം ലൈൻസ് ക്രിയേറ്റ് ഫെർദർ ഡിലേസ്. ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പും ലിംഗറിങ് ഡൗട്ട്സ് റിഗാർഡിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്രൊപ്പോസ്ഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് എക്സാജറേറ്റഡ് ബൈ റീസെൻറ്റ് ഫൈൻഡിങ്സ് ഓൺ ദി ഇന്നെഫിഷ്യൻസി ഓഫ് ഔട്ട്ഡോർ സ്മോക്ക് ടവേഴ്സ്. അപ്പം ഇതിൻ്റെ മെയിൻ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഫണ്ട് അലൊക്കേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ വരാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇത് ഭയങ്കര ടെക്നിക്കലി സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻക്യാപ്പിൽ നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ വരുമ്പോഴേക്കും ഈ മെക്കാനിക്കൽ സ്വീപ്പേഴ്സും ഇലക്ട്രിക് ബസ്സും പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഡൽഹിയിലുള്ള സ്മോക്ക് ടവേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫണ്ട് അലൊക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിൽ ടെക്നിക്കൽ ഹേർഡിൽസ് ഉണ്ട്. കാരണം ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ നോളജ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിലേ ഇത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിലൊരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ SOP ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അതായത് ഓരോ സിറ്റിയാണ് ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ സിറ്റിയിലും ഇതിന് അറിയാവുന്ന ആൾക്കാരോ ഇതിനുള്ള പ്രോപ്പർ SOPസോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ സിറ്റിയുടെ നീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ
ഓരോ മാറ്റണം ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. പിന്നെ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ്, അത് നമുക്ക് ഏത് ആൻസേഴ്സിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ്സ്. ഓക്കെ, അപ്പോൾ അത് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന് ഈ സയൻറ്റിഫിക് ടൂൾസ് യൂസ് ചെയ്ത് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. എമിഷൻ ഇൻവെൻട്രി ആൻഡ് സോഴ്സ് അപ്രോപ്രിയേറ്റ്മെൻറ്റ് സ്റ്റഡീസ്, അത് എമിഷൻ ഇൻവെൻട്രി സ്റ്റഡീസ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ലോക്കൽ പൊല്യൂഷൻ സോഴ്സസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ എനേബിളിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ എമിഷൻ ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് ഷിഫ്റ്റ്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഓരോ സിറ്റീസിനും ഡിഫറെൻറ്റ് നീഡായിരിക്കും ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡെമോഗ്രഫി അനുസരിച്ച് വേണം നമ്മൾ മാറ്റാൻ. അപ്പോൾ എമിഷൻ ഇൻവെൻട്രി അതിനാവശ്യമാണ്. പിന്നെ സോഴ്സ് അപ്രോപ്രിയേറ്റ്മെൻറ്റ് സ്റ്റഡീസ് വരുമ്പോൾ ഓഫർ ഡീറ്റെയിൽ അനാലിസിസ് ഓൺ കോൺട്രിബ്യൂഷൻ ഫ്രോം വേരിയസ് പൊല്യൂഷൻ സോഴ്സസ്. അപ്പോൾ നമ്മൾ ഡെമോഗ്രഫി ഷിഫ്റ്റ് അനുസരിച്ച് ഓരോ സിറ്റീസിലും വരുന്ന പൊല്യൂഷൻ സ്റ്റേൻ്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് സോഴ്സ് അപ്രോപ്രിയേറ്റ് സ്റ്റഡീസ്. അപ്പം ആ സോഴ്സസിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഒറിജിൻ ഓഫ് പൊല്യൂഷനും സിമിലർ കെമിക്കൽ സിഗ്നേച്ചേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ആയിട്ടും. ഈ സ്റ്റഡീസ് ആർ ക്രൂഷ്യൽ അല്ലെ ക്രിട്ടിക്കൽ ഫോർ ഐഡൻറ്റിഫൈങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഓറിജിൻസ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ഷേപ്പിംഗ് ടാർഗറ്റഡ് പൊല്യൂഷൻ കൺട്രോൾ സ്ട്രാറ്റജീസ്. ഓക്കെ, എയർ ക്വാളിറ്റി മോഡലിംഗ് വരുമ്പോഴേക്ക് എയർ ക്വാളിറ്റി മോഡലിംഗ് ഇൻഫോംസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പൊല്യൂഷൻ ഡിസ്പേർഷൻ ഇൻക്ലൂഡിംഗ് ഫ്രം ഡിസ്റ്റൻസ് സോഴ്സസ് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്സ് ഓഫ് EI ആൻഡ് SA സ്റ്റഡീസ്. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അസസിംഗ് ദ ഇമ്പാക്ട് ഓഫ് ട്രാൻസ് ബൗണ്ടറി പൊല്യൂഷൻ സോഴ്സസ് സച്ച് ആസ് ദ എഫക്ട് ഓഫ് സ്റ്റബിൾ ബേണിംഗ് ഔട്ട്സൈഡ് ഡൽഹി ഇൻ ദ സിറ്റീസ് എയർ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എമിഷൻ കൺട്രോൾ എത്രത്തോളം വരുന്നുണ്ട് അല്ലെങ്കിൽ എമിഷൻസ് എത്രത്തോളം വരുന്നുണ്ട് ഒരു സിറ്റിയിൽ, അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ എമിഷൻസ് എവിടുന്ന് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ എയർ ക്വാളിറ്റി മോഡലിംഗ്, അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ കൺട്രോൾ എയർ പൊല്യൂഷൻ കൺട്രോൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ എയർ ക്വാളിറ്റി മോഡലിങ്ങിലോട്ട് വരുമ്പോഴേക്കും ഈ പൊല്യൂഷൻ ഡിസ്പേർഷൻ അതുപോലെ തന്നെ ഈ പൊല്യൂഷൻ വരുന്ന ഡിഫറൻറ്റ് സോഴ്സസിൽ നിന്നായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പഞ്ചാബിൽ സ്റ്റബിൾ ബേണിംഗ് വരുമ്പോഴാണ് ആ സ്മോക്കാണ് നമ്മുടെ ഡൽഹിയിൽ എയർ പൊല്യൂഷൻ വരുന്നതിന് ഒരു മേജർ റീസൺ. അത് ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് അതിന് റീസൺ വരുന്നത്, അല്ലെങ്കിൽ അവിടെ സ്മോക്ക് തങ്ങി നിന്നിട്ട് അവിടെ പൊല്യൂഷൻ കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ആ സ്റ്റബിൾ ബേണിംഗ് മാറ്റിയിട്ട് കെമിക്കൽ യൂസ് ചെയ്തിട്ട് സ്റ്റബിൾ ബേണിങ്സിനെ ദ്രവിച്ച് കളയാനായിട്ടൊക്കെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എയർ ക്വാളിറ്റി മോഡലിംഗിൽ നമ്മൾ ചെയ്യുന്നത്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സയൻറ്റിഫിക് ഡേറ്റ അക്കോർഡിംഗ് ടു പോർട്ടൽ ഓഫ് റെഗുലേഷൻ ഓഫ് എയർ പൊല്യൂഷൻ ഇൻ നോൺ attainment cities, only 37% of cities have completed EI and SA studies. Remaining 63% of cities lack clear understanding of what is polluting their air. അപ്പം 37% of cities മാത്രമേ ഈ ഫസ്റ്റ് ടു സ്റ്റഡീസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ 63% ഇത് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. സിറ്റീസ് നീഡ് ടു സെറ്റ് പ്രോപ്പർ ഇയർലി ടാർഗറ്റ്സ് ആൻഡ് അലോക്കേറ്റ് ഫണ്ട് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ എമിഷൻസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് ദെയർ പ്രൊപ്പോസ്ഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. അപ്പം എന്താണ് ഈ പർട്ടിക്കുലർ മാറ്റർ എമിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ രണ്ട് സ്റ്റഡീസും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു ഡേറ്റയിൽ കാണുന്ന പോലെ എന്താണ് 37% മാത്രമാണ് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റഡീസ് ചെയ്തിട്ടുള്ളൂ, ഇനിയും 63% ഇത് ചെയ്യാൻ കിടക്കുന്നുണ്ട്. വിത്ത് എക്സെപ്ഷൻ ഓഫ് ഡൽഹി, പൂനെ, മുംബൈ ആൻഡ് അഹമ്മദാബാദ്, നോ സിറ്റി ഹാസ് എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ഫോർകാസ്റ്റിംഗ് ഡിസ്പൈറ്റ് ബീങ് വൺ ഓഫ് ദ എൻഗ്യാപ്സ് ഗോൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ വേ ഫോർവേഡ് എങ്ങനെയാണ്, ഈ ഒരു എൻഗ്യാപ്പിൻ്റെ സക്സസ് നമ്മൾ എൻഷുവർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസീസ് ഷുഡ് സീക്ക് ടു റെഡ്യൂസ് ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് ബൈ യൂട്ടിലൈസിങ് ഷെയർഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെക്നിക്കൽ ഇവാലുവേഷൻ. ഒരു കോമൺ ഡേറ്റ സെൻറ്റർ വേണം ഈ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടോ എയർ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് വേണം. അപ്പം ചില കേസിൽ നമുക്കറിയാം ഇത്രയും സിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ്, അപ്പോൾ ഒരു സിറ്റിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മോഡൽ ചിലപ്പോൾ വേറൊരു സിറ്റിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് എൻ കെ ഫണ്ടിങ് ഈസ് ലിങ്ക് ടു ദ പെർഫോമൻസ് ഓഫ് സിറ്റീസ് ബേസ്ഡ് ഓൺ ആനുവൽ ആവറേജ് പി എം കോൺസെൻട്രേഷൻ റിഡക്ഷൻ, പ്രയർ ബഡ്ജറ്റിങ്ങും ടൈം മാനേജ്മെൻറ്റും ക്രൂഷ്യലാണ് ഇതിൽ. ഓക്കെ, ടെക്നിക്കൽ ഫിസിബിലിറ്റി, ബഡ്ജറ്റിംഗ് ആൻഡ് ടൈം എസ്റ്റിമേറ്റ്സ് എന്താണ് ഒരു ഇനിഷ്യൽ പ്ലാനിങ്ങിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതിന് ഡിഫറെൻറ്റ് തലത്തിലുള്ള അപ്രോച്ച് വേണം, മൾട്ടി ഡയമെൻഷൽ അപ്രോച്ച് അല്ലെങ്കിൽ മൾട്ടി ഫേസ്ഡ് അപ്രോച്ച് വേണം. എ റിഗറസ് അപ്രോച്ച് കമ്പൈനിങ് സയൻറ്റിഫിക് സ്റ്റഡീസ്, ഞാൻ പറഞ്ഞ പോലെ ആ മൂന്ന് മോഡലിംഗ്, ഈസ് എസെൻഷ്യൽ ഫോർ ഐഡൻറ്റിഫൈയിങ് പൊല്യൂഷൻ സോഴ്സസ് ആൻഡ് ഷേപ്പിംഗ് ടാർഗറ്റഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജിക് അലക്കേഷൻ ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ഓൺ എമിഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു ഇത് സിറ്റി വൈസ് ആണ് നമ്മൾ ഈ പർട്ടിക്കുലർ മാറ്റർ എല്ലാം കുറച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഓരോ സിറ്റിയിലെയും എമിഷൻ ടാർഗറ്റ്സ് ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെ ആ എമിഷൻ ടാർഗറ്റ്സ് നമ്മൾ
കുറച്ചുകൊണ്ട് വരണമെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സ് വരും. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആകുമ്പോൾ അവിടെ ഓരോ സിറ്റീസിൽ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് അലൊക്കേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടി ആ ഒരു രീതിയിലുള്ള മോഡലിംഗ് ആണ് ഇതിനാവശ്യമുള്ളത്. സ്വിഫ്റ്റ് ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ് അഡ്രസ്സിംഗ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഈസ് വൈറ്റൽ ഫോർ അച്ചീവിംഗ് ദ ഡിസൈർഡ് ഔട്ട്കംസ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുന്നത് ദ ജേർണി ടുവേർഡ്സ് ക്ലീനർ എയർ ഇൻ ഇന്ത്യ ആസ് എൻവിഷൻ വൈ എൻ ക്യാപ് വിൽ ബി ചലഞ്ചിങ് ബട്ട് നെസസറി ഫോർ ഇംപ്രൂവിംഗ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. എൻ ക്യാപ് സക്സസ് ഹിഞ്ചസ് ഓൺ എ മൾട്ടി ഫേസ്ഡ് അപ്രോച്ച് that seamlessly integrates rigorous scientific studies, strategic fund allocation, swift implementation of mitigation measures, and comprehensive strategies targeting all pollutant sources, outcoming bureaucratic hurdles, leveraging scientific tools, and fostering collaboration among stakeholders will be pivotal in realizing ambitious goals. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്, ഈ ഒരു പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി നമ്മൾ എത്തണമെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് തലത്തിലുള്ള അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഈ എൻ ക്യാപ്പിൻ്റെ സക്സസ് ഹിഞ്ച് ചെയ്യുന്ന എന്താണ്, ഈ പ്രോപ്പർ ഫണ്ട് അലൊക്കേഷൻ വേണം ഒന്നാമത്തെ കാര്യം. ഈ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, ഓൺ ഗ്രൗണ്ട് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് വേണം. പിന്നെ ഇതിൻ്റെ സോഴ്സസ്, ഓരോ പൊള്യൂട്ടൻ്റെ സോഴ്സസ് നമ്മൾ കണ്ടുപിടിക്കണം, എത്രത്തോളം പൊല്യൂഷൻ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് ടൂൾസ്, നമ്മൾ പറഞ്ഞ പോലെ EISA മെത്തേഡ്സ്, എയർ ക്വാളിറ്റി മോഡലിംഗ്, അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ എൻ ക്യാപ്പിൻ്റെ ടാർഗറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ എൻ ക്യാപ്പ് ഒരു സക്സസ് ആണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ലാസ്റ്റ് 2 ന്യൂസ്. എനിക്കറിയാം കുറച്ചുകൂടെ ഡേറ്റ ഡ്രിവൺ ആയിരുന്നു, കുറച്ചുകൂടെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു. പക്ഷേ അത് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, ആ ഒരു ഡേറ്റാസ് എല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമുക്ക് എഴുതാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആ ഡേറ്റ വെച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചാലഞ്ചസ് എഴുതുകയാണെങ്കിലും വേ ഫോർവേഡ് എഴുതുകയാണെങ്കിലും നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.